കൈത്താക്കാലം 7-ാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിഷ്യന്മാരെ അയക്കുന്നു. ഒരാൾ അയക്കപ്പെടുന്നത് സ്വന്തം മഹിമ വർണ്ണിക്കാനല്ല, അയച്ചവന്റെ സന്ദേശം അറിയിക്കാനാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതാണ് ആ സന്ദേശം. അയക്കുന്നതിന് മുൻപായി ചില അധികാരങ്ങളും കുറേ നിർദ്ദേശങ്ങളും യേശു അവർക്ക് നൽകുന്നുണ്ട്. പിശാചുകളെ ബഹിഷ്കരിക്കുക, കാരണം രക്തത്തിനും മാംസത്തിനുമെതിരായിട്ടല്ല, അന്ധകാര ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു യുദ്ധമാണത്. യുദ്ധത്തിൽ ശാരീരിക മരണം അത്ര ഗണ്യമാക്കേണ്ടതില്ല, എന്നാൽ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുക തന്നെ വേണം. അതുപോലെ രോഗങ്ങൾ സുഖപ്പെടുത്താനുള്ള അധികാരവും നൽകപ്പെടുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. അതിന്നും നമുക്കിടയിൽ നാം ദർശിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വിജാതിയരുടെ അടുത്ത് പോകരുത്, സമരിയ നാട്ടിൽ പോകരുത്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ നടക്കപ്പെടേണ്ട ദൈവിക പദ്ധതിയാണത്. ആദ്യം കുടുംബത്തിൽ നിന്ന് ആരംഭിക്കട്ടെ ദൈവരാജ്യ പ്രഘോഷണം. സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാട്ടേണ്ട വിഷയമാണത്. ആദ്യം നിന്റെ കുടുംബത്തിൽ സമാധാനം ചൊരിയുക. പക്ഷേ വചനം പ്രഘോഷിക്കുന്നവരിൽ അധികവും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആകെ അരക്ഷിതാവസ്ഥയാണ് വിതയ്ക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ സമാധാനം അവരിൽ കുടികൊള്ളുന്നില്ല. നിങ്ങളായിരിക്കുന്നിടത്ത് സമാധാനം ആശംസിക്കുക എന്ന ഉപദേശമാണ് ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ കാതൽ.